అస్సలాము అలైకుం. కుమారిపేట ఉస్తాద్ మారే నాటుకారి సఫ్ఇండే కర్మధీరరായ കൂട്ടുകാരി സഫ് തിരൂരങ്ങാടി ഡിവിഷൻ സാഹിത്യോത്സവിന്റെ ഈ പ്രൗഢമായ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ മാതാപിതാക്കൾ എന്ന വിഷയത്തിൽ ഒരു ചെറിയ പ്രസംഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതാപിതാക്കൾ എന്നത് അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അവന്റെ ജനനത്തിനും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമെല്ലാം കാരണക്കാരും അവന്റെ മാതാപിതാക്കളാണ്. അവന്റെ ജനനത്തിനു മുമ്പേ അവനക്ക് വേണ്ടി കഷ്ടപ്പെടുകയും വേദനകളും യാതനകളും സഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. മാതാപിതാക്കളോട് സ്നേഹം സമ്പാദിക്കാൻ നാം തയ്യാറാക്കണം. അവരുടെ വെറുപ്പ് സമ്പാദിച്ചതിന്റെ പേരിൽ ജീവിതം തകിടം മറിഞ്ഞ് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ് ജീവിക്കുന്ന ധാരാളം ചിത്രങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ് നബിയെ? അപ്പോൾ തിരുനബിയുടെ മറുപടി, നിന്റെ ഉമ്മയോട്. ചോദ്യം രണ്ടാമതും മൂന്നാമതും ആവർത്തിച്ചു. അപ്പോഴും മറുപടി നിന്റെ ഉമ്മയോട് എന്ന് തന്നെയായിരുന്നു. നാലാമതായി ആവർത്തിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ ഉപ്പയോട്. ഈ ഹദീസ് ഇസ്ലാം മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും നമ്മെ പഠിപ്പിക്കുന്നു. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരുള്ള ശിക്ഷ ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. പരിഷ്കാര സാമ്രാജ്യത്വ സംസ്കാരങ്ങൾക്ക് അടിമപ്പെടുന്ന ആധുനിക യുവതലമുറ തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാതിരിക്കുകയും അവർ തന്റെ കൂട്ടുകാരോട് വേലക്കാരിയാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന തന്റെ വാത്സല്യനിധികളായ മാതാപിതാക്കളെ അവഗണിക്കുന്നതിനപ്പുറം അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്നതിനും യുവതലമുറ പഠിക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് വേണ്ട സ്നേഹവും ബഹുമാനവും കൊടുക്കണമെന്നാണ്. അവരുടെ പ്രീതിയാണ് അള്ളാഹുവിന്റെയും പ്രീതി. അവരെ വെറുപ്പിച്ചുകൊണ്ട് ഒരാൾക്കും ജീവിത വിജയം സാധ്യമല്ല. അതിനാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ട സ്നേഹവും ബഹുമാനവും കൊടുത്ത് അവരുടെ പൊരുത്തത്തോടെ ജീവിക്കാൻ അതൻ തുറക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എനിക്കിവിടെ നിങ്ങൾക്കും നന്ദി. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജൂനിയർ മലയാള പ്രസംഗ മത്സരം തുടരുന്നു. നെക്സ്റ്റ് ലെറ്റർ ബി.